ക്രൂരത്വത്താൽ ഉയർത്തപ്പെടുക ഹൃദയമേ. ബ്ലോഗുകൾ പലപ്പോഴും അതിലെഴുതുന്ന വ്യക്തിയുടെ അജ്ഞത വെളിപ്പെടുത്താനേ ഉതകൂ എന്ന തന്റെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു മുമ്പിൽ കാണുന്ന പേജ്. മെഹദി ഹസൻ സാഹിബിനെ പറ്റിയുള്ള ഒരു ലേഖനത്തിന് താഴെ അദ്ദേഹത്തിന്റെ മരണം കൊണ്ടുള്ളവായ നഷ്ടബോധങ്ങൾക്കിടയിൽ വിലക്ഷണമായ ഒരു കുറിപ്പുമുണ്ടായിരുന്നു. മെഹദി ഹസനോ ആരാണയാൾ? ഇന്ത്യയിൽ ആരാണയാളെ അറിയുക? മാപ്പ് കൊടുക്കാൻ അർഹതയില്ലാത്ത ആ അറിവില്ലായ്മയ്ക്ക് മുന്നിൽ അയാൾ പകച്ചു നിന്നു. മെഹദി ഹസൻ ഗസൽ ആലപിക്കുകയാണ്. പുതുവസന്തത്തിന്റെ മന്ദമാരുതൻ പൂക്കളിൽ നിറങ്ങൾ ചാർത്തട്ടെ, ആരാമം ഒരിക്കൽ കൂടി സജീവമാക്കാനായി വരൂ. മുഖത്തെ ചുളിവുകൾക്കിടയിൽ വാർദ്ധക്യത്തിന്റെ നിഴലുകൾ വീഴ്ത്തിയിട്ടുണ്ടെങ്കിലും ഓജസ്സുള്ള സ്വരത്തിൽ ആ അനുഗ്രഹീത ഗസൽ സംഗീതജ്ഞൻ പാടുന്നു. ഇടതുപക്ഷക്കാരനായിരുന്ന ഫൈസ് അഹമ്മദ് ഫൈസിന്റെ വിപ്ലവാത്മകമായ ഗസൽ. 70-കളുടെ തുടക്കത്തിൽ ഇതേ ഗസൽ മെഹദി ഹസൻ സാഹിബ് പാടുന്നത് അയാൾ കേട്ടിട്ടുണ്ട്. ശബ്ദത്തിൽ ചുറുചുറുക്കുണ്ടായിരുന്നു. അന്ന് ബോംബെയിൽ ടി വി കളർ ട്രാൻസ്മിഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്ററിൽ ആ 45 വയസ്സുകാരൻ്റെ മുഖം ഓജസ്സോടെ കാണപ്പെട്ടു. തലയുടെ മുൻവശത്തുള്ള മുടി മുകളിലേക്കുള്ള കയറ്റം തുടങ്ങിയിട്ടേയുള്ളൂ. മെഹദി സാഹിബ് അന്തരിച്ചു. ആ വാർത്ത വായിച്ച ദിവസം അയാൾ കുറേ നേരം നിരുന്മേഷനായിരുന്നു. ജീവിതത്തിൽ നിന്ന് എന്തൊക്കെയോ അടർന്നു പോയ പോലെ. ഷെൽഫിൽ നിന്ന് പഴയ കാസറ്റുകളുടെ ശേഖരം തപ്പി 3 കാസറ്റുകൾ പുറത്തെടുത്തു. സിഡികളുടെ മുന്നേറ്റത്തിൽ പിന്തള്ളപ്പെട്ട ടേപ്പ് റെക്കോർഡർ കുറേ കാലമായി ഉപയോഗിക്കാറില്ല. അലമാറയിൽ ഭദ്രമായി മൂടിവെച്ച റെക്കോർഡർ അയാൾ പൊടി തുടച്ച് പ്ലഗിൽ കുത്തി. യന്ത്രങ്ങളെ മനുഷ്യരെക്കാൾ നന്നായി വിശ്വസിക്കാമെന്നയാൾ അനുഭവത്തിൽ നിന്ന് പഠിച്ചിരുന്നു. മനുഷ്യർ ചതിച്ചെടുത്ത് അയാളുടെ സഹായത്തിനെത്തിയത് എപ്പോഴും യന്ത്രങ്ങളായിരുന്നു. അത് പ്രവർത്തിക്കുമെന്ന പ്രതീക്ഷയിൽ അയാൾ കാസറ്റ് ഇട്ടു. അയാളുടെ പ്രതീക്ഷ പതിവ് പോലെ തെറ്റായില്ല. 10-12 കൊല്ലമായി അദ്ദേഹം ആശുപത്രിയിലും വീട്ടിലുമായി കഴിയുകയായിരുന്നു. പക്ഷേ മരണം അയാൾ കണ്ണടച്ചിരുന്നു. ഈ പാകിസ്ഥാനി ഗസലുകാരനെ ഇന്ത്യയിൽ ആരാണ് അറിയുക? കഷ്ടം. അതെഴുതിയ ബ്ലോഗറുടെ അറിവില്ലായ്മയിൽ അയാൾ ദുഃഖിതനായി. സാധാരണമായി വ്യാകരണ പിശകുകളും അക്ഷരത്തെറ്റുകളും പറയാനുദ്ദേശിക്കുന്നത് ധരിപ്പിക്കാനുള്ള വിഷമങ്ങളും ബ്ലോഗുകളിൽ ഉണ്ടാവാറുണ്ട്. അതയാൾക്ക് മനസ്സിലാവും. എല്ലാവരും
വൈയാകരണന്മാരാവണമെന്നില്ല. പക്ഷേ അജ്ഞത അത് സഹിക്കാവുന്നതിലപ്പുറമാണ്. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആരാധകർക്ക് വേണ്ടി, അദ്ദേഹത്തിൻ്റെ മരണത്തിൽ സങ്കടപ്പെടുന്നവർക്ക് വേണ്ടി അയാൾ ടേപ്പ് റെക്കോർഡറിൻ്റെ വോളിയം കൂട്ടിവച്ചു. അതിപ്പോഴും കേടില്ലാണ്ടിരിക്കുന്നുണ്ടല്ലേ? ഭാര്യ ചോദിച്ചു. കമ്പ്യൂട്ടറിലാണ് ആ ഗസൽ കേൾക്കുന്നതെന്നായിരുന്നു അവൾ കരുതിയത്. മുറിയിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് പഴയ ടേപ്പ് റെക്കോർഡറിൽ നിന്നാണ് ശബ്ദം വരുന്നതെന്ന്. സി ഡി പ്ലെയറും കമ്പ്യൂട്ടറും കൂടി പാവം ഓഡിയോ കാസറ്റിനെ എന്നേ പുറംതള്ളിയിരുന്നു. അവൾക്ക് മെഹദി ഹസനെ ഇഷ്ടമാണ്. കൂടുതലിഷ്ടം ഗുലാമലിയെയും ജഗദീഷ് സിംഗിനെയുമാണെന്ന് മാത്രം. പിന്നെയാണ് മെഹദി സാഹിബും പങ്കജുദാസും. എന്നോട് പിണക്കമാണെങ്കിലും എൻ്റെ ഹൃദയത്തെ നോയിപ്പിക്കാനായെങ്കിലും വരൂ. സ്വരവിന്യാസത്തിലുള്ള സൂക്ഷ്മ വ്യതിയാനങ്ങൾ കോരിത്തരിപ്പിക്കുന്നതായിരുന്നു. നൈജീരിയയിൽ കാർഷിക യന്ത്രങ്ങളുടെ ബിസിനസ് നടത്തിയിരുന്ന സുരേന്ദർ ചോപ്രയിൽ നിന്നാണ് ആദ്യമായി മെഹദി ഹസന്റെ ഗസൽ കാസറ്റ് കടം കിട്ടുന്നത്. ഒരിക്കൽ ഉസ്താദ് പാടിയ സിനിമാ ഗാനങ്ങളുടെ കാസറ്റ് കൊണ്ടുവന്നു. നാട്ടിലേക്ക് ഗൾഫ് വഴി വരുമ്പോഴാണ് അദ്ദേഹം കാസറ്റുകൾ വാങ്ങിയിരുന്നത്. ആസ്വാദനത്തിൻ്റെ ഇത്രയും മനോഹരമായ ഒരു ഉറവ കാട്ടിത്തന്ന ആ ചെമ്പൻമുടിക്കാരനെ അയാൾ ഇപ്പോഴും നന്ദിപൂർവ്വം ഓർക്കുന്നു. അദ്ദേഹം മരിച്ചിട്ട് 8 വർഷമായി. മനസ്സിൽ എവിടെ നിന്നോ വേദന നുഴഞ്ഞു കയറുന്നു. 70കളിൽ എല്ലാം നഷ്ടപ്പെട്ട് ഭാര്യയെയും 4 വയസ്സുള്ള മകനെയും നാട്ടിലാക്കി ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ച് ജൂഹു ബീച്ചിൽ അലഞ്ഞു നടന്നപ്പോൾ എവിടെ നിന്നോ ഒഴുകിവന്ന ഒരു ഗസലിൻ്റെ ഈണം സാന്ത്വനപ്പെടുത്തി. എല്ലാം നഷ്ടപ്പെട്ടിട്ടില്ല, ഇനിയും നേടാനുണ്ടെന്ന സാന്ത്വന സന്ദേശം. സംഗീതത്തിൽ ആശ്വസിപ്പിക്കുന്ന ഒരംശമുണ്ട്. തൻ്റെ കയ്യിലുള്ള ഗാനശേഖരമില്ലായിരുന്നുവെങ്കിൽ താൻ അന്നേ മണ്ണിലലിയുമായിരുന്നു. ജോലി നഷ്ടപ്പെട്ട് എങ്ങും പോകാനില്ലാതെ വീട്ടിലൊറ്റയ്ക്കിരിക്കുമ്പോൾ വിശപ്പ് മറന്ന് സ്വയം ലയിച്ചിരുന്നത് അതിൻ്റെ മുമ്പിലായിരുന്നു. അതിൽ തലത് മെഹമൂദുമുണ്ടായിരുന്നു, മെഹദി ഹസനുമുണ്ടായിരുന്നു, ഹേമന്ത്, റഫി, ലത, ഗുലാമലി എല്ലാവരും ഉണ്ടായിരുന്നു. മെഹദി ഹസൻ പാടുകയാണ്, ഇതുവരെ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വച്ച പ്രതീക്ഷയുടെ അവസാനത്തെ മെഴുകുതിരുനാളം കൂടി കെടുത്താനായെങ്കിലും നീ വരൂ. दिल खुश फहम को है तुझसे उम्मीदें ये आखिरी शम्मे भी बुझाने के लिए रंजिश सहे ये आ ആ ഗസൽ ഉസ്താദിൻ്റെ അവസാന നാളുകളെപ്പറ്റിയുള്ള പത്രവാർത്തകൾ വായിക്കാൻ അയാൾ നെറ്റിൽ പരതുകയായിരുന്നു. ഗൂഗിൾ തൻ്റെ മുമ്പിൽ നിർത്തിയത് ലക്ഷക്കണക്കിന് പേജുകളായിരുന്നു. ഏതാനും പ്രധാനപ്പെട്ടവ നോക്കി ഓരോന്നോരോന്നായി വായിക്കാൻ തുടങ്ങി. വായിച്ചപ്പോൾ തോന്നി അത് വേണ്ടിയിരുന്നില്ല എന്ന്. 16 തലമുറകളായി സംഗീതോപാസന ചെയ്ത് ജീവിച്ച ഒരു കുടുംബത്തിലെ സംഗീതജ്ഞൻ ലക്ഷക്കണക്കിന് ജനഹൃദയങ്ങളെ സംഗീതത്തിൻ്റെ മാസ്മരികതയിൽ ആറാടിച്ച ഗസൽ രാജാവ്, അദ്ദേഹത്തിൻ്റെ അവസാന കാലം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. ആശുപത്രിയിലെ ബില്ലടയ്ക്കാൻ പണമില്ലാതെ മക്കൾക്ക് നെട്ടോട്ടം ഓടേണ്ട ഗതികേട്. ജീവിതം മുഴുവൻ സംഗീതം മാത്രം ഹൃദയത്തിൽ സൂക്ഷിച്ച ഒരു മനുഷ്യൻ അവസാന കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ ആനന്ദിക്കുക മാത്രമല്ല, ഒപ്പം സ്വജീവിതത്തിൻ്റെ അർത്ഥം കണ്ടുപിടിക്കുക കൂടി ചെയ്ത തന്നെപ്പോലുള്ള ജനലക്ഷങ്ങൾ എവിടെയായിരുന്നു? അയാൾ അച്ഛനെ ഓർത്തു. 30-ാം വയസ്സിൽ
ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ അപാകതകളെപ്പറ്റിയും അത് സൃഷ്ടികളിലുണ്ടാക്കിയ ദണ്ഡനത്തെയും വൈരൂപ്യത്തെയും പറ്റി ഓർത്ത്, എങ്കിൽ അങ്ങനെ ഒരു ഈശ്വരൻ എന്ന അർത്ഥോക്തിയിൽ നിർത്തി തൻ്റെ വഴി വേറെയാണ് എന്നെഴുതിയ കവിയുടെ അവസാനവും കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു. ആശുപത്രിയിൽ പോകാനുള്ള പണം കൂടിയില്ലാതെ ചികിത്സ തേടാതെ മരിച്ചു. ഞാനോ ക്ഷതത്തിങ്കൽ തേനിടും അൻപിനെ തിരകയാം, മണ്ണിനെഴും മാൺപിനെ എന്നാണ് അദ്ദേഹം എഴുതിയത്. അത് അദ്ദേഹം ജീവിതകാലം മുഴുവൻ അനുഷ്ഠിച്ചു. ദരിദ്രനായി ജീവിച്ചപ്പോഴും അദ്ദേഹം പാവപ്പെട്ടവരെ സഹായിച്ചു. സ്വന്തം ജോലിക്ക് മറ്റുള്ളവർ നൽകിയ പ്രതിഫലം എത്രയാണെന്ന് നോക്കുക പോലും ചെയ്യാതെ സ്വീകരിച്ചു. അതിൽ വളരെ സമ്പന്നരുണ്ടായിരുന്നു, ദരിദ്രരും. പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രതിഫലമില്ലാതെ ജോലിയെടുത്തു. അദ്ദേഹത്തിൻ്റെ കവിതകൾ കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ ആസ്വദിച്ചുവെങ്കിലും ആ കവിതകൾ പ്രസിദ്ധീകരിച്ച വാരികകൾ വളരെ തുച്ഛമായ പ്രതിഫലം മാത്രം നൽകി, 10 or 15 രൂപ മാത്രം. 1955 നവയുഗത്തിലോ അതോ 59 ജനയുഗത്തിലോ പ്രസിദ്ധീകരിച്ച കവിതയ്ക്ക് 200 രൂപ പ്രതിഫലമായി കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതമായി. സ്വന്തം കഴിവിന് കിട്ടിയ ആദ്യത്തെ അംഗീകാരമായി അത് അദ്ദേഹത്തിന് തോന്നിയിരിക്കണം. അക്കാദമികൾ കൂടി വളരെ മടിച്ചു മടിച്ചാണ് അദ്ദേഹത്തെ അംഗീകരിക്കാനുള്ള പുരസ്കാരങ്ങൾ നൽകിയത്. കവിതയ്ക്കുള്ള പുരസ്കാരം 69 നൽകിയത് തന്നേക്കാൾ ചെറുപ്പമായിരുന്ന കവികൾക്ക് കൂടി കൊടുത്തതിന് ശേഷമാണ്. കാവിലെപ്പാട്ട് പ്രസിദ്ധീകരിച്ചത് 66. വേണമെങ്കിൽ അവർക്ക് അവസാന കാലങ്ങളിൽ അദ്ദേഹത്തിന് വിശിഷ്ടാംഗത്വം കൊടുക്കാമായിരുന്നു. അത് അദ്ദേഹത്തിന് വലിയ ഉപകാരമാകുമായിരുന്നു. പകരം അവർ ചെയ്തത് 1972 അതിനർഹതപ്പെട്ടവർ ആരുമില്ലെന്ന് വിധി കൽപ്പിക്കുകയായിരുന്നു. പൂതപ്പാട്ടും കാവിലെപ്പാട്ടും പുത്തൻകലവും അരിവാളും കുറ്റിപ്പുറം പാലവും എഴുതിയ കവി അതിനർഹനാണോ? പിന്നെ അതിനടുത്ത വർഷം 2 പേർക്ക് കൊടുത്തു. 5 പേർക്ക് വരെ ആ പദവി ഒറ്റയടിക്ക് നൽകിയ വർഷങ്ങളുണ്ടായിട്ടുണ്ട്. 81 സ്വന്തം കാര്യം വിളിച്ചുകൂകി മുമ്പിലേക്ക് തള്ളിക്കയറുന്നവർക്ക് മാത്രമേ സദ്യയുള്ളൂ എന്നതാണ് സ്ഥിതി. അത് ചെയ്യാനുള്ള വൈമുഖ്യമാണ് വ്യക്തിജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ പരാജയം. 74 അച്ഛൻ മരിച്ചു. അവസാന കാലങ്ങളിൽ ഒരു വിശിഷ്ടാംഗത്വത്തിൻ്റെ പരിവേഷം ആവശ്യമില്ലെങ്കിലും അതിനോടൊപ്പം ലഭിക്കുമായിരുന്ന തുക അദ്ദേഹത്തിന് കുറച്ചെങ്കിലും ആശ്വാസമായേനെ. ചുരുങ്ങിയത് കോഴിക്കോട്ട് പോയി അത്യാവശ്യം വേണ്ടിയിരുന്ന ഒരു ചെക്കപ്പ് നടത്താനെങ്കിലും. 17 അച്ഛനെ സഹായിക്കാനായി കൽക്കത്തയ്ക്ക് വണ്ടി കയറിയ താൻ 30 സാമ്പത്തികമായി ആകെ തകർന്നു. അതുവരെ ആർജിച്ചതെല്ലാം നഷ്ടമായി, കിടപ്പാടം പോലും. അതിനിടയ്ക്ക് അച്ഛനെ സഹായിക്കാൻ പറ്റാതായി. മറ്റു മക്കളെല്ലാം കരകയറി തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ്റെ ആരോഗ്യം മോശമായി വരുന്നുണ്ടെന്നല്ലാതെ എത്രത്തോളം എത്തിയിരുന്നുവെന്ന് അയാൾ അറിഞ്ഞില്ല. സ്വന്തം പരാധീനതകൾ മറ്റുള്ളവരെ, സ്വന്തം മക്കളെപ്പോലും അറിയിക്കാത്ത മനുഷ്യനായിരുന്നു അദ്ദേഹം. അറിയിക്കരുതെന്ന് അമ്മയെയും വിലക്കിയിരിക്കണം. കഷ്ടപ്പാടുകൾ ആരോടും പറയാതെ സ്വയം സഹിക്കുക, സന്തോഷങ്ങൾ എല്ലാവരുമായി പങ്കിടുക എന്നതായിരുന്നു അച്ഛൻ്റെ സ്വഭാവം. അച്ഛനെ ദിവസവും കാണാറുള്ള സ്നേഹിതന്മാർക്കെങ്കിലും തനിക്ക് കത്തയക്കാമായിരുന്നു. പോട്ടെ, എല്ലാം കഴിഞ്ഞു. ഇനി 38 ശേഷം പോസ്റ്റ്മോർട്ടത്തിൻ്റെ ആവശ്യമെന്ത്? അവസാന ദിവസങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന നിലവന്നപ്പോഴാണ് അദ്ദേഹം തനിക്ക് കത്തയക്കുന്നത്. കുറച്ച് പണം അയച്ചു തരൂ. ആ കത്തിലെ ആവേഗവും നിസ്സഹായതയും മനസ്സിലാക്കാൻ തനിക്ക് കഴിഞ്ഞില്ല. സാധാരണ അയക്കുന്ന പണത്തിന് പുറമെ പണം ആവശ്യം വരുമ്പോൾ അയക്കാറുള്ള കത്ത് പോലെ ഒന്നാണെന്ന് കരുതി. ബാങ്കിലാകെ ഉണ്ടായിരുന്ന 110 രൂപയിൽ നിന്ന് 100 ഒരു ചെക്ക് അയച്ചു കൊടുത്തു. പണം അയക്കാതെ ചെക്ക് അയക്കാൻ കാരണം ചുരുങ്ങിയത് 100 രൂപ അക്കൗണ്ടിൽ വേണമെന്ന ബാങ്കിലെ വ്യവസ്ഥയാണ്. ചെക്കാവുമ്പോൾ അത് ക്ലിയർ ചെയ്തു പോയിക്കോളും. നേരിട്ട് പോയാൽ കിട്ടില്ല. വേറെ പണമൊന്നും കയ്യിലുണ്ടായിരുന്നുമില്ല. വല്ലാത്തൊരു കാലമായിരുന്നു അത്.
ഒരാഴ്ചയ്ക്കുള്ളിൽ അച്ഛൻ മരിച്ചെന്ന് ഫോൺ കിട്ടി. ബോംബെയിൽ നിന്ന് വൈകുന്നേരത്തിനുള്ളിലോ അല്ലെങ്കിൽ പിറ്റേന്നോ നാട്ടിലെത്താൻ കഴിയില്ലെന്നറിയുന്ന അയാൾ തന്നെ കാത്തു നിൽക്കാതെ അച്ഛനെ സംസ്കരിച്ചുകൊള്ളാൻ ടെലഗ്രാം അയച്ചു. പിന്നീട് വീട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത് അച്ഛന് ആ 100 rupees പോലും ബാങ്കിൽ വന്നിട്ടുണ്ടെങ്കിലും എടുക്കാൻ പറ്റിയില്ലെന്ന്. അല്ലെങ്കിൽ അതെടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ഉദാസീനനായിരുന്നു. അച്ഛൻ മരിച്ചുവെന്നറിഞ്ഞപ്പോൾ കരയാതിരുന്ന അയാൾക്കുണ്ടായത് ഒരു തേങ്ങലാണ്. അച്ഛനെ സംസ്കരിച്ചെടുത്ത അയാൾ കുമ്പിട്ടിരുന്നു. ഉണങ്ങിത്തുടങ്ങിയ മൺകട്ടകൾ കണ്ണീർ വീണു കുതിർന്നു. ആ മണ്ണിൽ നമസ്കരിച്ച ശേഷം അയാൾ എഴുന്നേറ്റു. അവസാന നാളുകൾ വളരെ കഷ്ടപ്പാടുള്ളതായിരുന്നുവെന്ന് അമ്മ പറഞ്ഞു. മോശമായ ആരോഗ്യവും വെച്ചുകൊണ്ട് അദ്ദേഹം ജോലിക്ക് പോയിരുന്നു. കോടതിയിലേക്ക് 2-3 kilometers ദൂരം നടന്നു പോകും. പിന്നെ വല്ല കക്ഷികളുടെയും കൂടെ വസ്തു അളക്കാനും മറ്റുമായി വീണ്ടും കിലോമീറ്ററുകൾ നടത്തും. അതിനിടയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചില്ലെന്നും വരും. വൈകുന്നേരം ക്ഷീണിച്ച് വയ്യാതെ ഇഴഞ്ഞു നടന്നുകൊണ്ടാണ് വീട്ടിലെത്തുക. ഇതറിഞ്ഞിരുന്നെങ്കിൽ താൻ എങ്ങനെയെങ്കിലും ഇരുന്നിട്ടോ കട്ടിട്ടോ ആശുപത്രിയിൽ ചെക്കപ്പ് നടത്താനുള്ള പണം അയച്ചു കൊടുത്തേനെ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെന്നെന്നും തൻ്റെ മനസ്സിൽ ഒരു പാടായി കിടക്കും. മെഹദി ഹസൻ പാടുകയാണ്, അയാൾ ഓർത്തു. രണ്ടുപേരും അവസാനം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് മരിച്ചത്. ഒരാൾക്ക് ആശുപത്രിയിലെ ചികിത്സ കഴിഞ്ഞ് ബില്ലടയ്ക്കാൻ പണമില്ലാതെ മക്കൾ നെട്ടോട്ടമോടേണ്ട ഗതി വന്നു. അദ്ദേഹത്തെ ഗസൽ സന്ധികൾക്ക് വിളിച്ചുകൊണ്ടുപോയവർ പ്രതിഫലമൊന്നും കൊടുക്കാതെ അല്ലെങ്കിൽ തുച്ഛമായ എന്തെങ്കിലും കൊടുത്ത് തടിതപ്പി. അദ്ദേഹമാകട്ടെ ശ്രോതാക്കളുടെ പ്രതികരണത്തിലും ഉത്സാഹത്തിലും തൃപ്തനായി. തൻ്റെ അച്ഛനാകട്ടെ ആശുപത്രിയിൽ പോകാനുള്ള പണം പോലുമില്ലാതെ കഷ്ടപ്പെട്ടു. ആത്മാർത്ഥമായി കലയെ ഉപാസിക്കുന്നവർക്ക് വിധിച്ചതായിരിക്കുമോ ഈ അന്ത്യം? മെഹദി ഹസൻ പാടുകയാണ്. നിറങ്ങളുള്ള പൂക്കൾ വിരിയുന്ന പുതുവസന്തത്തെപ്പറ്റി, സ്നേഹത്തെപ്പറ്റി, സ്നേഹരാഹിത്യത്തെപ്പറ്റി. അയാൾ അലമാറയിൽ നിന്ന് അച്ഛൻ്റെ പുസ്തകം പുറത്തേക്കെടുത്തു. പകുത്തപ്പോൾ ആ കവിത തന്നെയാണ് കിട്ടിയത്. മാപ്പില്ല. ഒരുപാട് തവണ എടുത്ത് വായിച്ചതുകൊണ്ടായിരിക്കണം പുസ്തകം പകുത്തപ്പോൾ ആ പേജ് തന്നെ കിട്ടിയത്. ആ കവിത അയാളെ ദുഃഖത്തിൻ്റെ, നിരാശയുടെ നിലയില്ലാ കയത്തിൽ നിന്ന് എപ്പോഴും കരകയറ്റാറുണ്ട്. ചോരക്കൈവാളിനൂണാം അരിയൊരജകിശോരത്തെ മീളാൻ കുനിച്ചുള്ളോര കണ്ഠത്തിൽ നിന്നൂറിന മൃദുക്കരുണാവായ്പിൽ ആഴുമ്പോഴെല്ലാം രക്ഷയ്ക്കാത്മകർമ്മം ശരണം ഇതരമില്ലില്ല മാപ്പ് എന്ന ഗീരിൻ ക്രൂരത്വത്താലുയർത്തപ്പെടുക ഹൃദയമേ പിന്നെയും പിന്നെയും നീ